ഭക്ഷണപാനീയങ്ങളുടെ ആഗോള സമ്മേളന വേദിയായ ഗൾഫ് ഫുഡിൽ ഇത്തവണ 127 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത്. 140 രാജ്യങ്ങളിൽ നിന്നുള്ളവർ സന്ദർശകരായും എത്തിയിട്ടുണ്ട്. 1600 കോടി ഡോളറിന്റെ വരുമാനമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്ന് സമാപന ദിവസത്തെ കണക്കുകൾ തെളിയിക്കുന്നു. കേരള സംസ്ഥാന വികസന കോർപ്പറേഷനും ഇന്ത്യയിൽ നിന്നും ഉള്ള ചെറുതും വലുതുമായ അനവധി കമ്പനികളും മേളയ്ക്ക് എത്തിയിട്ടുണ്ട്. മലയാളി ഉടമസ്ഥത കൊണ്ട് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായി മാറിയിട്ടുള്ള ലുലു, ഈസ്റ്റേൺ ഉൽപ്പന്ന വിതരണക്കാരായ ജലീൽ ഹോൾഡിംഗ്സ്, ഫില്ലി തുടങ്ങിയവരുടെ പങ്കാളിത്തവും ഗൾഫ് ഫുഡിൽ മിഴിവാർന്നു നിന്നു. 19 ആരംഭിച്ച് മേള കൊടിയിറങ്ങുന്നത് ഓർമ്മിക്കാൻ ഒരുപിടി കാര്യങ്ങൾ ബാക്കി വച്ചാണ്. ദുബായ് എമിറേറ്റ്സിൽ മാത്രമായി 26,000-ലധികം ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന അതിശയകരമായ യാഥാർത്ഥ്യം മുനിസിപ്പൽ അതോറിറ്റി ഈ മേളയിലാണ് വെളിപ്പെടുത്തിയത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം മേധാവി സുൽത്താൻ അൽ താഹേർ ആണ് ഗൾഫ് ഫുഡിൽ ഇക്കാര്യം അറിയിച്ചത്. വർഷം തോറും 80,000,000 ടൺ ഭക്ഷ്യസാധനങ്ങളാണ് ദുബായിൽ എത്തിച്ചേരുന്നത്. എക്സിബിറ്റേഴ്സ്, സപ്ലയേഴ്സ്, വിസിറ്റേഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളെ കൊണ്ട് ഇത്തവണയും മേള നിറഞ്ഞു കവിഞ്ഞു. 590 ദിർഹമായിരുന്നു പ്രവേശന നിരക്ക്. ആദ്യ ദിവസം തന്നെ ടിക്കറ്റുകൾ വിറ്റുതീർന്നത് ഓരോ വർഷവും കഴിയുംതോറും വർദ്ധിച്ചു വരുന്ന ഗൾഫ് ഫുഡിന്റെ പ്രൗഢിയെയും സ്വീകാര്യതയുമാണ് വിളിച്ചോതിയത്. ദുബായിലെ ഹോട്ടലുകളിൽ മുറികിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു. മേള നടക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ മെട്രോ സ്റ്റേഷനിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടതെങ്കിലും കാര്യക്ഷമതയിൽ മുംബൈ ഓടുന്ന RTA കുറ്റമറ്റ സംവിധാനം ഏർപ്പെടുത്തിയത് യാത്ര പ്രയാസകരമല്ലാതാക്കി. എല്ലാ നിലയ്ക്കും ഗൾഫ് ഫുഡ് സമ്മോഹനമായൊരു അനുഭവം പ്രദാനം ചെയ്താണ് മടങ്ങിയത്.